നമസ്കാരം. കിറ്റെക്സ് വിഷയത്തിൽ വലിയ പ്രതികരണങ്ങളൊന്നും നടത്താതെ ഇരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ ഇന്നലെ തെലങ്കാന സർക്കാർ അയച്ച പ്രത്യേക ചാർട്ടേഡ് ജെറ്റ് വിമാനത്തിൽ കിറ്റെക്സ് എം ഡി സാബു ജേക്കബും സംഘവും ഹൈദരാബാദിലേക്ക് പോകുകയും പ്രാരംഭഘട്ടത്തിൽ 1000 കോടി രൂപയുടെ നിക്ഷേപം തെലങ്കാനയിൽ നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെ കിറ്റെക്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്ന വാദം ഉയർത്തുന്നത് കേരളത്തെ അപമാനിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സംസ്ഥാനം വ്യവസായ വളർച്ചയിലേക്ക് കുതിക്കുമ്പോൾ ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നല്ലതല്ലെന്നും നിയമവും ചട്ടങ്ങളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഇത്തരം പരിശോധനകൾ സ്വാഭാവികമാണെന്നും അതിനെ വേട്ടയാടലായി കാണാൻ കഴിയില്ലെന്നും ഈ സർക്കാർ ആരെയും വേട്ടയാടാൻ തയ്യാറല്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഒരു മനുഷ്യന്, അതും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇതുപോലെ പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് കല്ലുവെച്ച നുണ പറയാൻ കഴിയുന്നത്? കിറ്റെക്സിനെ ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ ദ്രോഹിച്ചത്, മാസങ്ങളോളമാണ്. ഒടുവിൽ വിവാദമായി വിഷയം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ക്ലീൻ ചിറ്റ് കൊടുത്തു. അപ്പോഴിത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് എങ്ങനെയാണ് പറയാനാവുന്നത്? അനധികൃതമായി ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുന്ന വിവരം മാധ്യമങ്ങളിൽ വാർത്തയായതിനു ശേഷം പോലും സർക്കാർ മൗനം പാലിക്കുകയായിരുന്നു. പരിശോധനകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെളിയിക്കുന്നതാണ് സംഭവം വിവാദമായതിനു ശേഷം കിറ്റെക്സിന് ക്ലീൻ ചിറ്റ് കൊടുത്തത്. ഒരു മാസത്തിനിടയിൽ കിറ്റെക്സിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് 11 തവണയാണ്. അതും 15 വാഹനങ്ങളിൽ 30-40 ഉദ്യോഗസ്ഥർ. ഇപ്പോൾ കിറ്റെക്സിന് ക്ലീൻ ചിറ്റ് കൊടുത്തെങ്കിൽ അന്ന് ചട്ടവിരുദ്ധമായി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ടാണ് സർക്കാർ നടപടിയെടുക്കാത്തത്? സൈബർ പോരാളികളായ അന്തം കമ്മികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കിറ്റെക്സിനെ ആവുന്നത്ര അപമാനിച്ചു. ഒരു നേതാക്കളും വിലക്കിയില്ല. അപമാനിച്ചും അവഹേളിച്ചും തകർക്കാനുള്ള അന്തം കമ്മികളുടെ ശ്രമം പാളിപ്പോയപ്പോഴാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കിറ്റെക്സിൻ്റേത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമൊക്കെ സർക്കാർ ന്യായീകരിക്കുന്നത്. സാബു ജേക്കബ് 2020 കൂട്ടായ്മയുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് ഇടത് വലത് രാഷ്ട്രീയക്കാരെ കിറ്റെക്സിന് എതിരാക്കിയത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 53 വർഷത്തെ പാരമ്പര്യവും കോടികൾ വിറ്റുവരവുള്ള കിറ്റെക്സിനേക്കാളും വലുതല്ല സാബു ജേക്കബിന്റെ രാഷ്ട്രീയം എന്നെങ്കിലും തിരിച്ചറിയാനുള്ള വകതിരിവ് പിണറായി വിജയൻ ഉണ്ടാകാത്തതിൽ അത്ഭുതമൊന്നുമില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളം വിട്ട്, ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളുള്ള കേരളം വിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ അന്യ സംസ്ഥാനത്ത് പോയി ഐ കമ്പനി തുടങ്ങിയത്? കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന് മറ്റാരെക്കാളും നന്നായി പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വീണ മുഹമ്മദ് റിയാസ് ബാംഗ്ലൂരിൽ പോയി വ്യവസായം തുടങ്ങിയത്. എന്തായാലും കേരളം ഒന്നടങ്കം രാജ്യാന്തര ശ്രദ്ധ നേടിയിരിക്കുന്നു കിറ്റെക്സ് വിഷയത്തോടെ. തൊഴിലാളി വർഗ പാർട്ടിയുടെ തനിനിറം ഒരിക്കൽ കൂടി കേരളത്തിലെ മരമണ്ടന്മാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് കിറ്റെക്സിന്റെ പലായനം. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി ഉയരുന്ന ഒരിടത്തും ഒരു വ്യവസായവും ഗതി പിടിക്കില്ല. അവിടെ അശാന്തിയും അക്രമവും കൊലപാതകവും മാത്രമേ ഉണ്ടാകൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം തന്നെയാണ്.